നമ്മളിന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൗസ് പ്രോപ്പർട്ടിയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. എഫ് ആർ വി നമുക്ക് തന്നിരിക്കുന്നത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ 72,000 rupees, സ്റ്റാൻഡേർഡ് റെൻറ്റ് പറയുന്നത് 60,000 rupees ആണ്. പ്രോപ്പർട്ടി ഒരു മാസം 7,000 rupees വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. മുനിസിപ്പൽ ടാക്സ് ലാസ്റ്റ് ഇയർ പേ ചെയ്തിരിക്കുന്നത് 2018-19 2020-10,000 2021-10,000. അപ്പോൾ മുനിസിപ്പൽ ടാക്സ് ആ ഇയറിൽ പേ ചെയ്തിട്ടുള്ള മുനിസിപ്പൽ ടാക്സ് ആണ് നമ്മൾ എടുക്കുക. പക്ഷേ ഏത് വർഷത്തെയാണ് പേ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇറസ്പെക്റ്റീവ് ആണ്. സോ പേ ചെയ്തത് ആ വർഷമായിരിക്കണമെന്നേ ഉള്ളൂ. സോ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് ഈ മൂന്ന് എമൗണ്ടും ഒരുമിച്ച് മുനിസിപ്പൽ ടാക്സ് എന്ന് പറഞ്ഞാൽ ഡിഡക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതർ ഇൻഫോർമേഷനിൽ പറയുന്നത് ഈ വീട് 2 months വേക്കൻ്റ് ആയിട്ട് കിടന്നിരുന്നു എന്നാണ്. അൺറിയലൈസ്ഡ് റെൻറ്റ് വരുന്നത് 20,000 rupees ആണ്. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഫോർ അൺറിയലൈസ്ഡ് റെൻറ്റ് കളക്ഷൻ 5,000 ആണ്. റെൻറ്റ് റിസീവ്ഡിൻ്റെ അരിയർ എന്ന് പറയുന്നത് 12,000 rupees ആണ്. ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ റിനോവേഷൻ ലോൺ ടേക്കൺ ഫോർ റിനോവേഷൻ എന്ന് പറയുന്നത് 10,000 rupees ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കുള്ള ഇൻഫോർമേഷൻ. അപ്പോൾ ഹൗസ് വേക്കൻ്റ് ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ വരുന്നത് ആക്ച്വൽ റെൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെയുള്ളത് അൺറിയലൈസ്ഡ് റെൻ്റ് ആണ്. അൺറിയലൈസ്ഡ് റെൻ്റ് വരുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം വേണം അൺറിയലൈസ്ഡ് റെൻ്റ് നമ്മൾ ആഡ് ചെയ്യാൻ. എന്നിട്ട് അതിൻ്റെ സെപ്പറേറ്റ് 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ കാണണം. അതുപോലെ തന്നെയാണ് അരിയേഴ്സിൻ്റെ വരുന്നതും. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഗ്രോസ് ആനുവൽ വാല്യൂ 70,000 rupees ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കാരണം 2 months വേക്കൻസി ഉള്ളത് കൊണ്ട് നമ്മൾ ആക്ച്വൽ റെൻ്റ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ആക്ച്വൽ റെൻ്റ് എന്ന് പറയുന്നത് 7,000 rupees ആണ്. 7,000 × 10 ചെയ്യുമ്പോൾ നമുക്ക് 70,000 rupees കിട്ടും. മുനിസിപ്പൽ ടാക്സസ് 3 വർഷത്തെ 10,000 വെച്ച് ഈ വർഷം അടച്ചതാണ്. അപ്പോൾ നമുക്ക് അതായത് ഒന്ന് കറണ്ട് ഇയറിലെ, ഒന്ന് പ്രീവിയസ് ഇയറിലെ, പിന്നെ ഒന്ന് ഫ്യൂച്ചറിലെ. അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത്. ആ 30,000 rupees നമുക്ക് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആനുവൽ വാല്യൂ ആണ് 40,000 rupees ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ 40,000 നിന്ന് നമ്മൾ 30% ഡിഡക്ഷൻ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറയ്ക്കണം. 40,000 × 30% എന്ന് പറയുന്നത് 12,000 rupees ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 10,000 റിനോവേഷന് വേണ്ടിയിട്ട്, വീടിൻ്റെ റിനോവേഷന് വേണ്ടി എടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്കത് ഡിഡക്ട് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഡിഡക്ട് ചെയ്യാണ് 10,000 rupees. സോ ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് 40,000 − 12,000 − 10,000 ചെയ്യുമ്പോൾ 18,000 rupees ആണ് കിട്ടുക. അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവർ ചെയ്തതുണ്ട്. അൺറിയലൈസ്ഡ് റെൻറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 20,000 rupees ആണെന്ന്. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അലൗഡ് ഏർലിയർ എന്ന്. അപ്പോൾ ഓൾറെഡി മുൻപ് അൺറിയലൈസ്ഡ് റെൻറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെട്ടത് ഇപ്പോൾ റിക്കവർ ചെയ്തതാണ്. സോ നമ്മളത് ആഡ് ചെയ്യാണ് വേണ്ടത്. അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൊടുത്തതിന് ശേഷമാണ്. അതായത് ഇപ്പോൾ ഇവിടെ ആനുവൽ വാല്യൂ കണ്ടു, അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കണ്ടതിന് ശേഷം പിന്നെ വീണ്ടും അൺറിയലൈസ്ഡ് റെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. അതല്ലാതെ ഗ്രോസ് ആനുവൽ വാല്യൂവിലും അതല്ല വേറെ വെറുതെ ആഡ് ചെയ്യുമെന്നല്ല ചെയ്യുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ച് കിട്ടിയ എമൗണ്ടിൻ്റെ പുറത്താണ് നമ്മൾ വീണ്ടും അൺറിയലൈസ്ഡ് റെൻറ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് 20,000 എഴുതുന്നത്. പിന്നെ ഈ 20,000 നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് 30% ഡിഡക്ഷൻ കാണിക്കണം. അപ്പോൾ 20,000 × 30% എന്ന് പറയുന്നത് 6,000 rupees ആണ്. അപ്പോൾ നമ്മളത് ഡിഡക്ട് ചെയ്യുമ്പോൾ 14,000 rupees നമുക്ക് കിട്ടും. അപ്പോൾ ഈ 14,000 rupees നമ്മൾ നമ്മുടെ 18,000 കൂടെ ആഡ് ചെയ്ത് കാണിക്കണം. സോ അൺറിയലൈസ്ഡ് റെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം ആണ്. ആ ഇൻകം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 30% കുറച്ചതിന് ശേഷം വേണം നമ്മൾ ആഡ് ബാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 32,000 rupees കിട്ടും. അതുപോലെ തന്നെ നമുക്ക് അരിയേഴ്സ് ഓഫ് റെൻ്റും ഉണ്ട്. അതിൻ്റെ തിയറി പറഞ്ഞപ്പോഴും നമ്മൾ പഠിച്ചിരുന്നു അരിയേഴ്സ് ഓഫ് റെൻ്റിനും നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കുറയ്ക്കണം. ഇത് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആനുവൽ വാല്യൂ കാണുമ്പോൾ ആനുവൽ വാല്യൂവിൽ ഈ അരിയേഴ്സ് വൺ റിയലൈസ് റെൻ്റ് ഒക്കെ ആഡ് ചെയ്തുകൂടെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അങ്ങനെ ആഡ് ചെയ്ത് ഒരുമിച്ച് കുറയ്ക്കാൻ പാടില്ല. നമ്മൾ ഓരോ ഐറ്റവും സെപ്പറേറ്റ് കൺസിഡർ ചെയ്തിട്ട് വേണം അങ്ങനെ ഡിഡക്ട് ചെയ്ത് കാണിക്കാനായിട്ട്. അപ്പോൾ അരിയേഴ്സ് ഓഫ് റെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് റെൻ്റ് കിട്ടേണ്ടതായിരുന്നു, പക്ഷേ എന്തോ കാരണത്താൽ അയാൾക്ക് തരാൻ പറ്റാത്തത് കൊണ്ട് അരിയർ വന്ന് മുടങ്ങിപ്പോയി. അപ്പോൾ ആ കിട്ടുന്നതും നമുക്ക് എന്താണ് ഇൻകമാണ്. സോ അരിയേഴ്സ് ഓഫ് റെൻ്റ് 12,000 rupees നമുക്ക് ഉണ്ടായിരുന്നു. 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കാണുമ്പോൾ 3,600 കിട്ടും. ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 8,400 ആണ്. ഈ അരിയർ നമ്മുടെ ഇൻകം ആയതുകൊണ്ട് ആ 8,400 നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 32,000 കൂടെ 8,400 കൂടെ ആഡ് ചെയ്യുമ്പോൾ 40,400 rupees നമുക്ക് കിട്ടും. സോ ഇവിടെ നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് കുറച്ചപ്പോൾ ആനുവൽ വാല്യൂ കിട്ടി, സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ഇൻട്രസ്റ്റ് ഓൺ ലോണും കുറച്ചു. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൺറിയലൈസ്ഡ് റെൻ്റ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ 30% കണ്ടു. അരിയേഴ്സ് ഓഫ് റെൻ്റ് ഉണ്ട്, അതും എടുത്തിട്ട് അതിൻ്റെയും 30% കണ്ടിട്ടുള്ള എമൗണ്ടുകൾ നമ്മൾ ഇൻകം ഫ്രം ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ് കിട്ടുന്നത് 40,400 rupees ആണ്. അപ്പോൾ ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിൽ അരിയേഴ്സ് ഓഫ് റെൻ്റ് റിസീവ്ഡ് അതുപോലെ അൺറിയലൈസ്ഡ് റെൻ്റ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതേ പ്രോപ്പർട്ടിയുടെ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്കറിയാം നമ്മൾ വേറെ ഈ വീട് വിറ്റ് വേറെ വീട് മേടിച്ചു, അതല്ലെങ്കിൽ വാടക വീട് നമ്മൾ വിറ്റു, എന്നിരുന്നാലും മുൻപ് നമുക്ക് തരാനുള്ള എമൗണ്ട് ആണെങ്കിൽ കൂടി നമുക്കത് കിട്ടുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ആഡ് ചെയ്ത് കാണിക്കാം. അതുപോലെ 30% ഡിഡക്ഷൻ നമുക്ക് കാണിക്കും കൂടെ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. സോ അതുകൊണ്ടാണ് ആദ്യം ഇൻകം ഫ്രം ലെറ്റർ ഔട്ട് പ്രോപ്പർട്ടി എന്ന് എഴുതി അവിടെ നിർത്തി പിന്നെ ബാക്കിയുള്ളത് ചെയ്തത്, ബിക്കോസ് അത് ഈ പ്രോപ്പർട്ടിയുടെ തന്നെയാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ ഈ അരിയേഴ്സ് ഓഫ് റെൻറ്റും അൺറിയലൈസ്ഡ് റെൻ്റ് റിക്കവേർഡൊക്കെ ആഡ് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. ഇനിയുള്ള നമ്മുടെ പ്രോബ്ലം ഇതാണ്, ഇയാൾ ബോംബെയിൽ ഒരു എംപ്ലോയി ആണെന്ന് പറയുന്നുണ്ട്. സാലറി വരുന്നത് 20,000 rupees ആണ്. ഡി എ 10,000 ബോണസ് 3,000 എൻ്റർടൈൻമെൻറ്റ് അലവൻസ് 2,000 ആണ്. എംപ്ലോയ്മെൻറ്റ് ടാക്സ് 5,000 rupees ആണെന്ന് പറയുന്നു. പിന്നെ മൂന്ന് വീടുകളാണുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ ലെറ്റ് ഔട്ട് ആണ്, അതർ ടു ആർ സെൽഫ് ഒക്കുപ്പൈഡ് ആണ്. ടു ഹൗസസ് സെൽഫ് ഒക്കുപ്പൈഡ് ആണ്, ഒരെണ്ണം മാത്രമേ എന്തുള്ളൂ ലെറ്റ് ഔട്ട് ആയിട്ടുള്ളതുള്ളൂ. അത് ഫസ്റ്റ് ഹോമാണ് ലെറ്റ് ഔട്ട് ആയിട്ട് വന്നിരിക്കുന്നത്. സോ നമ്മളോട് ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ആർ വി തന്നിട്ടുണ്ട്, എം ആർ വി ഉണ്ട്, സ്റ്റാൻഡേർഡ് റെൻ്റ് ഉണ്ട്, മുനിസിപ്പൽ ടാക്സ് ഉണ്ട്, റിപ്പയർ ഇൻഷുറൻസ് ആൻഡ് ലാൻഡ് റവന്യൂ ഗ്രൗണ്ട് റെൻ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ്, ലോൺ ടേക്കേണ്ട ഡേറ്റ്, ഇത്ര കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻകം ഫ്രം സാലറിയുടെ പോർഷൻ ഞാൻ പറഞ്ഞു തരണില്ല, കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വരുമ്പോൾ നമുക്ക് മൂന്ന് വീടുകളാണുള്ളത്. അതിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും സെൽഫ് ഓക്കുപ്പൈഡ് ആണ്. ഒബ്വിയസ്ലി അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. പക്ഷേ ഹൗസ് വണ്ണിൻ്റെ നമ്മൾ കണ്ടുപിടിക്കണം എത്രയാണ് ഗ്രോസ് ആനുവൽ വാല്യൂ വരികയെന്ന്. സോ എഫ് ആർ വി ഓർ എം ആർ വി വിച്ച് അവർ ഇസ് ഹയർ, 1,60,000. എഫ് ആർ വി ഓർ എം ആർ വി വിച്ച് അവർ ഇസ് അതിൽ നിന്ന് എഫ് ആർ വി ഓർ എം ആർ വി വിച്ച് അവർ ഇസ് ഹയർ ഓർ എസ് ആർ വി വിച്ച് അവർ ഇസ് ലെസർ. എസ് ആർ വി വരുന്നത് സ്റ്റാൻഡേർഡ് റെൻ്റൽ വാല്യൂ വരുന്നത് 1,80,000 rupees ആണ്. അപ്പോൾ ലെസ് വൺ നമ്മൾ എടുക്കണം, ചെറുതുമാണ് നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ മുനിസിപ്പൽ വാല്യൂ ആയ 1,60,000 ആണ് നമ്മൾ എടുക്കുക, ബിക്കോസ് അവിടെ ആക്ച്വൽ റെൻ്റായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല. സോ നമ്മൾ ആ കിട്ടുന്ന എക്സ്പെക്റ്റഡ് വാല്യൂ തന്നെ എന്തായിട്ട് എടുക്കുകയാണ്, ആക്ച്വൽ റെൻ്റായിട്ട് എടുക്കുകയാണ്. ആക്ച്വൽ റെൻ്റായിട്ടല്ല, ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുകയാണ്, ആക്ച്വൽ റെൻ്റ് പറഞ്ഞിട്ടില്ല. സോ ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി 1,60,000 rupees. ഇനി എത്രയാണ് മുനിസിപ്പൽ ടാക്സ് എന്ന് നോക്കാം. മുനിസിപ്പൽ ടാക്സ് വരുന്നത് ഫസ്റ്റ് ഹൗസിന് 10% ആണ്. അപ്പോൾ 1,60,000 10% എന്ന് പറയുമ്പോൾ 16,000 rupees ആണ് കിട്ടുക. ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 1,44,000 rupees ആണ്. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ 30% ആണ് നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടത്. 1,44,000 30% എന്ന് പറയുന്നത് 43,200 rupees ആണ്.
ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കേസ് വരുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് എന്ന് പറഞ്ഞിട്ട് 40,000 rupees കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ട് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 40,000 rupees ഇൻട്രസ്റ്റ് ഓൺ ലോൺ നമുക്കിവിടെ ഡിഡക്ട് ചെയ്യാം. പിന്നെ വേറെയും കുറച്ച് ഡിഡക്ഷൻസ്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ബോറോഡ് എന്ന് പറഞ്ഞിട്ട് ഹൗസ് ടുവിനും ഹൗസ് ത്രീക്കും ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ലോൺ ടേക്കണുണ്ടെങ്കിൽ, ലോൺ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഡിഡക്ട് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ നമുക്കിവിടെ ഹൗസ് ടുവിന് അതിൻ്റെ ലോണിൻ്റെ എമൗണ്ടായ 1,70,000 ഹൗസ് ത്രീയുടെ ലോണിൻ്റെ എമൗണ്ടായ 50,000 rupees ഡിഡക്ട് ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഡിഡക്ട് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഹൗസിന് വരുന്ന എമൗണ്ട് 60,800, സെക്കൻഡ് ഹൗസിന് ലോസ് ആണ് വരുന്നത് 1,70,000, തേർഡ് ഹൗസിനും ലോസ് ആണ് വരുന്നത് 50,000 rupees. അത് ബിക്കോസ് സെക്കൻഡിനും തേർഡിനും ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ടാവില്ല, സെൽഫ് ഒക്കുപ്പൈഡ് ഹൗസ് ആണ്. ഫസ്റ്റ് ഹൗസ് അങ്ങനെയല്ല, അത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി ആണ്. സോ അതിന് ഗ്രോസ് ആനുവൽ വാല്യൂ ഉണ്ടാവും. അപ്പോൾ അത് ഇൻകം ആയിട്ട് നമുക്കിവിടെ കാണിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സോ നന്നായിട്ട് ചെയ്ത് നോക്കുക ഈ രണ്ട് പ്രോബ്ലംസ്. പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഹോംവർക്ക് നിങ്ങൾ ചെയ്യുക. താങ്ക് യു.